നമ്മുടെ ലോകത്ത് പല ആൾക്കാർ തേരെ വരെ നടക്കുന്നുണ്ട്. അവരിനെയൊക്കെ പിടിച്ച് ഇതിനെ മുകളിൽ കൂടി നടത്തി വെച്ചാൽ കുറച്ച് വൈദ്യുതിയിൽ നമുക്ക് ഉൽപ്പാദിക്കാൻ സാധിക്കും. ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ഡിവൈസിൻ്റെ പേര് ഇമ്പൾസ് ഇലക്ട്രിസിറ്റി ജനറേറ്റർ. ഉപയോഗം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ലോകത്ത് പല ആൾക്കാർ തേരെ വരെ നടക്കുന്നുണ്ട്. അവരിനെയൊക്കെ പിടിച്ച് ഇതിനെ മുകളിൽ കൂടി നടത്തി വെച്ചാൽ കുറച്ച് വൈദ്യുതിയെങ്കിലും നമുക്ക് ഉൽപ്പാദിക്കാൻ സാധിക്കും. ഇനി ഇതിൽ നമുക്ക് എങ്ങനെ വൈദ്യുതി ഉൽപ്പാദനം ആവണമെന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്നൊരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മെറ്റീരിയലിൽ മെക്കാനിക്കൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്ത് തരും. അത് എ സി കറണ്ട് ആയതിനെ കൊണ്ട് അതിനെ ഡി സി കറണ്ട് ആക്കാൻ വേണ്ടി ഞങ്ങൾ റെക്ടിഫയേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റേഴ്സ്. എന്നിട്ട് അത് നേരെ ബാറ്ററിയിലേക്കും പോകും. ബാറ്ററി റീചാർജ് ആയിട്ട് വരുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് ബൾബ് കത്തിക്കാനും വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും സാധിക്കും. ഔട്ട്പുട്ടായിട്ട് ഒരു അപ്രോക്സിമേറ്റ്ലി കിട്ടിയത് 300 വോൾട്ടാണ്. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ട് ഒരു സ്ഥലത്ത്. അത് മോട്ടറൈസ്ഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ സീസോ പോലെ ഒരു സൈഡത്ത് താഴുമ്പോൾ മോട്ടർ കറങ്ങിയിട്ട് അവിടെ വൈദ്യുതി ഉൽപ്പാദിക്കണ പോലെയും അപ്പുറത്ത് ഇതേപോലെ. അത് മോട്ടറൈസ്ഡ് ആയതുകൊണ്ട് അതിലെ ഫ്രിക്ഷൻസും ഇതൊക്കെ ഉള്ളത് കാരണം അതിൻ്റെ മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. പക്ഷേ ഇതിന് മെയിൻ്റനൻസ് കുറവായിരിക്കും. എന്താ പറഞ്ഞാൽ അത് ഒരു മൂവിങ് ഒബ്ജക്ട്സും ഇല്ല ഈ പ്രൊജക്റ്റിൽ, അതുകൊണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് കുറവായിരിക്കും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ് പറഞ്ഞെങ്കിൽ ഇതിനുള്ളിൽ നമുക്ക് വെള്ളം കടത്തി വിടാനൊന്നും പറ്റില്ല. വെള്ളം കടത്തി വിട്ടാൽ അതിനെ കഥ കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിലിക്കൺ കോട്ടിങ് ചെയ്യണം അതിൻ്റെ മുകളിൽ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുമ്പോൾ. എയർപോർട്ടുകളിൽ വെക്കുമ്പോൾ വലിയ നമുക്ക് മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരില്ല. എന്താണ് പറഞ്ഞെങ്കിൽ എയർപോർട്ടുകളിൽ അത്ര വെള്ളമൊന്നും വരില്ലല്ലോ. അത് റെയിൽവേ സ്റ്റേഷൻ പാർക്കുകളൊക്കെ വെക്കുമ്പോൾ നമുക്കിതിൽ സിലിക്കൺ കോട്ടിങ്ങൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ പീസോ ഇലക്ട്രിക്കിൽ നിന്ന് വരുന്ന വോൾട്ട് ഒരു 19 വോൾട്ടാണ്. അതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഞങ്ങൾ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്നത്. ഇതിപ്പോൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയലിന് എങ്ങനെ നടക്കുമ്പോൾ കറണ്ട് വരുന്നത് പറഞ്ഞെങ്കിൽ ഇതിലൊരു കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്. ഈ പീസോ ഇലക്ട്രിക്കിൻ്റെ സെൻറ്ററിലുള്ളത് ക്വാർട്സ് ക്രിസ്റ്റലാണ്. ഈ ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ ഷേപ്പ് ഹെക്സഗണൽ ഷേപ്പാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു മെക്കാനിക്കൽ സ്ട്രെസ്, അതായത് നമ്മൾ നടക്കുമ്പോൾ ഈ ഹെക്സഗണൽ ഷേപ്പ് ബ്രേക്കായിട്ട് ഇതിൻ്റെ ഇലക്ട്രിസിറ്റി രണ്ട് സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് നമ്മളിത് റെസ്റ്റിലിരിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് സൈഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. ഈ രണ്ട് സൈഡിലേക്ക് ഇലക്ട്രിസിറ്റി എങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്രസ് ആയതുകൊണ്ട്. ഇതിൽ പിന്നെ നെഗറ്റീവായിട്ട് മാറുന്നത് നമ്മുടെ ഓക്സിജനാണ്. ഈ ഓക്സിജനാണ് സിലിക്കണിൻ്റെ നിന്ന് രണ്ട് ഇലക്ട്രോൺസിനെ വാങ്ങുന്നത്. പിന്നെ സിലിക്കണാണ് ഓക്സിജനെ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ സിലിക്കൺ പോസിറ്റീവായിട്ട് മാറി. അങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്.